So guys, welcome back to another video. In this video, we will talk about Austria job seeker visa. That is a high demanded job in Austria. Austria is already available in Austria. So, we will apply to the job. We will apply to any website. That is the qualification experience. That is available right now. Job. That is the labor shortages in the list endekiyana anganthe karyangalokkeyana indha video kku vathi njan discuss cheyan povunnathu appo ningal video first time aayittana video kaanunnengi thirchayittum endiya video subscribe cheya adhe pole thana share cheya avada poyittu adhe pole thana visit cheyidittu ningalku endiya patta jolikana apply cheyan pattum adina avaru already visa introduce cheyidittund job seeker visa Austria job seeker visa adhe pole thana ee visa kku ningalku oru 6 month validity undu ee visa kku ee visa vechukondu ningalku ippa normally ningal idu gulfil adhe pole thana dubai adhe pole ഒമാനെ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം നിങ്ങളൊരു വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ജോലി എങ്ങനെ വാങ്ങുന്നു സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ എല്ലാം വരുന്നത് ഞാൻ ഇതിൽ കുറച്ച് വെബ്സൈറ്റുകളെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ആ വെബ്സൈറ്റ് മുഖേന നിങ്ങൾക്ക് ഈ ജോലിക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ നമുക്ക് ഏതൊക്കെ വെബ്സൈറ്റ് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ലേബർ ഷോർട്ടേജസിൻ്റെ ലിസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വീഡിയോക്ക് കത്തി ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ എന്ത് ചെയ്യുക ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഗൈസ് ഞാൻ കൊടുത്തേക്കുന്ന ലിങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൈഗ്രേഷൻ GV.AT എന്ന് പറഞ്ഞ വെബ്സൈറ്റിലത് ബാക്കി ഓസ്ട്രിയൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആസ് ഹൈലി ക്വാളിഫൈഡ് വർക്ക് ഫ്രം തേർഡ് കൺട്രി യു ഹാവ് ടു ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അഥവാ നിങ്ങൾക്കൊരു ജോബ് സീക്കർ വിസയിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ പോയിട്ട് സെയിം ടൈം നിങ്ങൾക്ക് ജോലി കണ്ടെത്താൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളൊരു ഗൾഫിലെല്ലാം പോയിട്ട് എങ്ങനെ ജോലി അന്വേഷിക്കുന്നു അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ഈ വിസ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു 6 മന്ത് വാലിഡിറ്റി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ് ഒരു ജോബ് കണ്ടെത്തണം എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് 100 പോയിൻ്റിൽ നിങ്ങൾ മാക്സിമം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് മിനിമം റിക്വയർഡ് 70 പോയിൻ്റ് നിങ്ങൾ കവർ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അത്രയും പോയിൻ്റ് നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് കവർ ചെയ്യേണ്ടതുണ്ട് അത് ഏതൊക്കെ ബേസിലാണെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കിൽസ് അതുപോലെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് അതേപോലെ തന്നെ നിങ്ങളുടെ ഏജ് അതേപോലെ തന്നെ സ്റ്റഡീസ് ഇൻ ഓസ്ട്രിയ അതെല്ലാം റിലേറ്റഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം വരുന്നത് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എംപ്ലോയ്മെൻ്റ് അതുപോലെ തന്നെ എത്ര പോയിൻ്റ് നമുക്ക് വേണം അതേപോലെ തന്നെ എവിടെ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ നമുക്കിതിനെ ഇങ്ങനെ നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടുത്തെ റെഡ് കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതേപോലെ റെഡ് വൈറ്റ് റെഡ് കാർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ താഴത്തോട്ട് വരുന്നതോടെ നമുക്ക് കാണാൻ പറ്റും എംപ്ലോയ്മെൻറ്റ് ഇൻ ഓസ്ട്രിയ അതുപോലെ തന്നെ എത്ര പോയിൻറ്സ് വേണം ഈ 100 പോയിൻസിൽ നമ്മൾ ഏതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളെ വയസ്സ് അതേപോലെ തന്നെ നമ്മുടെ ഇൻകം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നത് അതേപോലെ തന്നെ അടുത്ത് നമ്മൾ വരുമ്പോൾ വൈഡ് റേഞ്ച് എന്താ പറയുക സ്കിൽഡ് വർക്ക് ഷോർട്ടേജസ് അപ്പോൾ ഈ ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം സ്കിൽഡ് വർക്ക് ഷോർട്ടേജ് ഓക്യുപ്പേഷൻസ് അത് നിങ്ങൾക്ക് ഒരു വലിയ നീണ്ട ലിസ്റ്റ് തന്നെ കാണാൻ പറ്റും ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നത് എന്നുള്ളത് അപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഓരോന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സും ഈ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിനകത്ത് വരുന്നുണ്ട് അതെല്ലാം അവരവരുടെ ലാംഗ്വേജിലാണ് കൊടുത്തേക്കുന്നത് ജർമ്മൻ ലാംഗ്വേജാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ജർമ്മനി ഈ ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ജർമ്മൻ ട്രാൻസ്ലേറ്റും ഇംഗ്ലീഷ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ ട്രാൻസ്ലേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഏത് ജോബാണ് അതേപോലെ തന്നെ ആ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ആ റിലേറ്റഡ് ആയിട്ടുള്ള ജോബിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും ഇപ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് ക്ലർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ആയിക്കോട്ടെ ഇലക്ട്രിക്കൽ മെക്കാനിക്സ് അതേപോലെ തന്നെ ടെക്നീഷ്യൻ ട്രാപ്റ്റ് മാൻ അതേപോലെ തന്നെ ഡെൻ്റൽ ടെക്നീഷ്യൻസ് ഗ്രാജുവേറ്റ് സിവിൽ എഞ്ചിനീയേഴ്സ് അതേപോലെ തന്നെ ഗ്രാജുവേറ്റ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് അതേപോലെ തന്നെ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് പ്രൊക്യൂർമെൻറ്റ് മാനേജേഴ്സ് ഫോർവേഡിങ് സ്പെഷ്യലിസ്റ്റ് അതുപോലെ തന്നെ ഫ്ലോറിസ്റ്റ് ഫ്ലവർ അറേഞ്ചേഴ്സ് ബേക്കേഴ്സ് അങ്ങനെ കോഫി പ്രൊഡക്റ്റ് മേക്കേഴ്സ് ഒരുപാട് ഷോർട്ടേജ് ഓക്യുപ്പേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പക്ഷേ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോബിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോകണം എന്നുള്ളതാണ് അങ്ങനെ അവിടെ പോയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കാരണം പ്രസൻ്റ്ലി ആൾ അവിടെ അവൈലബിൾ ആവണം ഇത് യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അവിടെ ചെന്നിട്ട് ഡയറക്റ്റായിട്ട് ഈ ജോബിന് അപ്ലൈ ചെയ്യാനും
അതേപോലെ തന്നെ ഈ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അവർക്ക് ഇത് ഡയറക്റ്റ് ഒരു വർക്ക് പെർമിറ്റിലോട്ട് മാറാനുള്ള ഒരു ഓപ്ഷൻസിനും വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഇതിന് കറക്റ്റ് വരുന്ന കോസ്റ്റ് അവർ അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് കോസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഓരോ ജോബ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോൾ ഞാൻ ട്രാൻസ്ലേഷന് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ജർമ്മനി ഡയറക്റ്റ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ റിലേറ്റഡ് ആയിട്ടുള്ള ജോബിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് അവിടെ കിട്ടും. ഇപ്പം നമ്മളൊരു ഒരെണ്ണം സെലക്ട് ചെയ്തു, സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത് സെലക്ട് ചെയ്യുമ്പോൾ ആ ആരോ മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് റിലേറ്റഡ് ആയിട്ടുള്ള. ഇപ്പം ഞാൻ സെലക്ട് ചെയ്തു, ജസ്റ്റ് അപ്പം ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്ലേറ്ററിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. ഇപ്പം സ്റ്റീൽ മെറ്റൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ്. അതുപോലെ തന്നെ സ്റ്റീൽ മെറ്റൽ വർക്ക്, അതേപോലെ ഫോർമാൻ, പ്രൂഫ്, അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ വർക്കർ, അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ആ ഒരു ഫീൽഡിൽ അവർ നോക്കുന്നത്. നിങ്ങൾക്ക് അതൊന്ന് തന്നെ ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്യാനും സെയിം ടൈം നിങ്ങൾക്ക് എന്താണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുമെന്നുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക ഓരോ ഇതിനും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ കാണിച്ചു തന്ന ഈ ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യുക, ജർമ്മൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ജർമ്മൻ മനസ്സിലാവില്ല, ബട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അത് ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു, കോപ്പി ചെയ്ത് ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ബ്രിക്ക് ലെയർ, ബ്രിക്ക് ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ പറയുന്ന എന്താണ് പടവുകാരൻ എന്നൊക്കെ പറയും. ബ്രിക്ക് ലെയർ, അതുപോലെ തന്നെ ബ്രിക്ക് ലെയർ ചിമ്മിനി, അതുപോലെ തന്നെ സ്റ്റോർ, ബ്രിക്ക് ലെയർ കമ്പനി, വർക്കർ ബിൽഡിംഗ്, അതുപോലെ ക്രാഫ്റ്റ് മാൻ, സ്ട്രക്ചറൽ എഞ്ചിനീയർ, അതേപോലെ തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലിസ്റ്റ്, ന്യൂ ബിൽഡിംഗ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലിസ്റ്റ്, റിനോവേഷൻ, അതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്. അടുത്തത് അക്കൗണ്ടൻ്റാണ്, അക്കൗണ്ടൻറ്റ് ക്ലർക്കുകളുടെ. ഇനി നമുക്ക് എങ്ങനെ ജോബ് കണ്ടെത്താം എന്നുള്ളതാണ്. ജോബ് കണ്ടെത്താനും നമ്മൾ ലിങ്ക്ഡിനിൽ നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. എന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അക്കൗണ്ടൻ്റാണ്. അക്കൗണ്ടൻ്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ലൊക്കേഷൻ ഓസ്ട്രിയ എന്ന് കൊടുക്കുക. ഈ ഓസ്ട്രിയ എന്ന് നമ്മൾ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റും ഓസ്ട്രിയയിൽ അവൈലബിൾ ആയിട്ടുള്ള അക്കൗണ്ടൻ്റ് ഷോർട്ടേജ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ്. ഇവിടെ നിന്ന് ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ വേറെ വെബ്സൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ താഴത്തോട്ട് വരും തോറും ഓരോ ജോബ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ്, അതിന് വേണ്ട എക്സ്പീരിയൻസ് എന്താണ്, അതെല്ലാം അവർ കറക്റ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ അക്കൗണ്ടൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ് എടുത്തത്. അതുപോലെ തന്നെ ഓരോ ജോബിനും അവർ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് അക്കൗണ്ടൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ നോക്കുമ്പോൾ ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോൾ നമ്മളൊരു വിസിറ്റിംഗ് വിസ എല്ലാം എടുത്ത് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറ്റും, ഒരു ജോലിയെല്ലാം അവിടെ വാങ്ങാനും സെറ്റിൽ ആവാനും പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ നിങ്ങളെന്താണ്, നിങ്ങളെ ഫൈനാൻഷ്യലി നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആവേണ്ടതുണ്ട്. കാരണം നിങ്ങൾ കാണിക്കേണ്ട എമൗണ്ട് ഒരു 4 lakh 5 lakh അടുത്ത് നിങ്ങളെന്താണ് ബാങ്കിൽ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇതിന് വിസ സ്പോൺസർഷിപ്പ് ഇല്ല, അത് പ്രത്യേകിച്ച് ആ വെബ്സൈറ്റിനകത്ത് അവർ കറക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെതർലാൻഡിൻ്റെ എല്ലാം ചെയ്ത സമയത്ത് വിസ സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് ഡയറക്റ്റ് തന്നെ വെബ്സൈറ്റിൽ ബെനിഫിറ്റ്സിനകത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത സമയത്ത്. അപ്പോൾ ഇതിൽ ഇനി 1000 കൂടുതൽ ജോബ്സ് ഓൾറെഡി ഈ സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ജോബ് എന്താണെന്ന് ജസ്റ്റ് നമ്മൾ നോക്കിയതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് വരുന്നൊരു വെബ്സൈറ്റാണ് ഹൈസ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്. അതേപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ജോലിക്ക് അപ്ലൈ ചെയ്യാം. മൂന്നാമത്തതാണ് ഗ്ലാസ് ഡോർ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്. ഗ്ലാസ് ഡോറിൽ ഒരുപാട് വേക്കൻസീസ് അവൈലബിൾ ആണ്. ഗ്ലാസ് ഡോറിൽ നമ്മൾ ഏത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ് സെർച്ച് ചെയ്യുന്നത്, നമുക്ക് അക്കൗണ്ടൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ്, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഇവിടെ നിന്നും നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിലും നിങ്ങൾക്കൊരു നല്ലൊരു ഐഡി ക്രിയേറ്റ് ചെയ്യാനും പറ്റും, ജോലിക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ 3 വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന് ലിങ്ക്ഡ് ഇൻ, ഹയാസ്, ഗ്ലാസ് ഡോർ. അപ്പോൾ നമ്മളെ ചാനലിൽ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഓരോ സബ്സ്ക്രിപ്ഷനും ലൈക്കുകളാണ് നമ്മൾ കൂടുതൽ വീഡിയോ ചെയ്യാൻ പ്രാപ്തരാക്കുന്നത്.